കാസർഗോഡ് ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ ഇനി പച്ചക്കറി വിപണന കേന്ദ്രങ്ങൾ കൂടിയാകും. പിലിക്കോട് ഓലാട്ട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലാണ് ഈ നൂതന സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് പ്രദേശത്തു തന്നെ വിപണി കണ്ടെത്തുക എന്ന പുതിയ സംരംഭത്തിനാണ് കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വലിയ തോതിൽ കാർഷികോൽപാദനം നടക്കുന്ന സാഹചര്യത്തിലാണ് വിപണി കണ്ടെത്താനായി പുതുവഴികൾ തുറക്കപ്പെടുന്നത്. ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവാണ് ക്ഷീരസംഘങ്ങളെ ചെറുകിട പച്ചക്കറി കർഷകരുമായി ബന്ധിപ്പിക്കുന്ന ആശയം മുന്നോട്ട് വച്ചത്. ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണമാണ് കർഷകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഉണ്ടായത്. കർഷകരെത്തിച്ച പച്ചക്കറികൾ വളരെ വേഗത്തിൽ തന്നെ വിറ്റഴിഞ്ഞു. വരും ദിവസങ്ങളിൽ പദ്ധതി ജില്ലയിലെ മറ്റു ചില ക്ഷീരസംഘങ്ങളിലേക്കും വ്യാപിപ്പിക്കും. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് കർഷകർക്ക് തന്നെ വില നിശ്ചയിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. വിപണനത്തിനുള്ള വേദിയൊരുക്കുക മാത്രമാണ് ക്ഷീരസംഘങ്ങൾ ചെയ്യുന്നത്. വിറ്റുവരവിൻ്റെ 10% സംഘങ്ങൾക്ക് കമ്മീഷനായി ലഭിക്കും. പ്രാദേശിക കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇവിടെ സ്വീകരിക്കുകയുള്ളൂ. താള്, ചേമ്പ്, ചേന, തകര, വഴുതിന, നേന്ത്രക്കായ, കാന്താരി, വഴുതിന, നിത്യവഴുതിന എന്നിവയ്ക്കൊപ്പം തന്നെ നാടൻ കോഴിമുട്ട, കുത്തരി എന്നിവയും വിൽപ്പനയ്ക്കെത്തിയിരുന്നു. പിലിക്കോട് ഓലാട്ട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലാണ് ഈ നൂതന ഉദ്യമത്തിന് ജില്ലയിൽ ആദ്യമായി തുടക്കം കുറിച്ചത്. ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായി, ഒരു ഇന്ത്യയിൽ ആദ്യമായി തന്റെ ഉൽപ്പന്നങ്ങളുടെ വില താൻ തന്നെ നിശ്ചയിക്കുന്ന ഒരു സംവിധാനങ്ങൾ കൊണ്ടാണ്. ഇതുവരെ കർഷകനല്ല കർഷകന്റെ ഉൽപ്പന്നത്തിൽ വില നിശ്ചയിക്കുക, അത് പുറത്തുള്ള ആൾക്കാരാണ്, അല്ല ഒന്നുമില്ല കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന മധ്യവർത്തിയാണ്, അവരാണ് ഈ ഇതിന്റെ വില നിശ്ചയിക്കുന്നത്. ഇത് കർഷകൻ അവന്റെ വില തന്നെ, ആ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില കർഷകൻ തന്നെ നിശ്ചയിക്കുന്ന ചരിത്രപരമായിട്ടുള്ള മുഹൂർത്തത്തിലാണ് ഇവിടെ ഇവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ എം പി സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ മഹേഷ് നാരായണൻ, ഓലാട്ട് സംഘം പ്രസിഡന്റ് കെ ഗോപാലൻ, പി ശാന്ത, ക്ഷീര വികസന ഓഫീസർ കല്യാണി നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.